നമസ്കാരം. നിർണായകമായ അഞ്ച് സംസ്ഥാനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം അഞ്ചിൽ നാല് സംസ്ഥാനങ്ങളിലും തിളക്കമാർന്ന വിജയവും തുടർഭരണവും നേടിയ ശേഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അതിൻ്റെ ശ്രദ്ധ ദക്ഷിണേന്ത്യൻ സംസ്ഥാനമായ കർണാടകയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. ഇന്നലെ കേന്ദ്രമന്ത്രി അമിത്ഷാ, പാർട്ടിയുടെ ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ, കർണാടകയിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായാണ് ഇന്നലെ കർണാടകയിൽ എത്തിയത്. കർണാടക നിയമസഭയുടെ കാലാവധി 2023 മെയ് മാസം അവസാനിക്കും. അതുകൊണ്ട് തന്നെ 2023 ആദ്യ മാസങ്ങളിൽ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പ് അല്പം നേരത്തെയാകും എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കാരണം അഞ്ച് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ BJP തിളക്കമാർന്ന വിജയം നേടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭാരതത്തിലെമ്പാടും രാഷ്ട്രീയ കാലാവസ്ഥ BJPക്ക് അനുകൂലമാണ്. അവിടെ ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് അല്പം നേരത്തെയാക്കിയാൽ അതിൻ്റെ രാഷ്ട്രീയ നേട്ടമുണ്ടാകും എന്നാണ് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം അമിത്ഷാ, കേന്ദ്രമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ കർണാടക BJPയുടെ കോർ കമ്മിറ്റി യോഗം നടന്നിരുന്നു. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതായത് 224 അംഗ നിയമസഭയാണ് കർണാടകയിൽ. അവിടെ 150 സീറ്റുകൾ നേടണം. ആ 150 സീറ്റുകൾ നേടാനുള്ള റോഡ് മാപ്പ് തയ്യാറാക്കാനാണ് അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്നലെ നടന്ന കോർ മീറ്റിംഗിൽ, കോർ കമ്മിറ്റി യോഗത്തിൽ പൊതുവെ വലിയ ആത്മവിശ്വാസമാണ് കർണാടകത്തിലെ നേതാക്കൾ പ്രകടിപ്പിച്ചത്. അതായത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ BJPക്ക് അനുകൂലമാണ്. കർണാടകയിൽ ഹിജാബ് വിവാദം പോലെ ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഹലാൽ ഫുഡ്സുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ ന്യൂനപക്ഷ ഏകീകരണത്തിന് കാരണമായേക്കാമെങ്കിലും അതുപോലെ തന്നെ ഭൂരിപക്ഷവും ഈ ഇപ്പുറത്ത് ഏകോപിപ്പിക്കും അല്ലെങ്കിൽ ഏകോപിപ്പിക്കപ്പെടും എന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അവിടെ ഒരു തുടർ ഭരണം നേടിയേ മതിയാകൂ. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 104 സീറ്റുകൾ നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയി എങ്കിൽ പോലും അവിടെ കേവല ഭൂരിപക്ഷത്തിന് അടുത്ത്, തൊട്ടടുത്ത് BJP വീഴുകയായിരുന്നു. ഭരണം കയ്യിൽ നിന്ന് പോകുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ടായി. പക്ഷേ BJPയിലേക്ക് വീണ്ടും ഭരണം തിരിച്ചു വന്നു. പക്ഷേ കേവല ഭൂരിപക്ഷം നേടാൻ BJPക്ക് സാധിച്ചില്ല. അവിടെ അത് സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വലിയൊരു കരിനിഴൽ വീഴ്ത്തുന്നുണ്ട്. തുടർഭരണം BJP സംസ്ഥാന വികസനത്തെ സംബന്ധിച്ചിടത്തോളം BJP അവിടെ തുടർഭരണം നേടിയ മതിയാകൂ. കഴിഞ്ഞ വർഷങ്ങളിൽ BJP സർക്കാരുകൾ തുടങ്ങിവെച്ച പദ്ധതികൾ പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് കർണാടകയിൽ തുടർഭരണം ഉണ്ടായേ മതിയാകൂ എന്നാണ് BJP കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ 150 സീറ്റുകൾ എന്ന ലക്ഷ്യമാണ് സംസ്ഥാന ഘടകത്തിന് മുന്നിൽ. വെറുതെ ഒരു ലക്ഷ്യമല്ല, ആ ലക്ഷ്യം കടക്കണം എന്ന കർശനമായ നിർദ്ദേശമാണ് ഇന്നലെ അമിത്ഷാ മുന്നോട്ട് വെച്ചത്. രണ്ടാമതായി, BJPയിലേക്ക്, മറ്റു പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് ചില നേതാക്കൾ വരാനായി താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ നേതാക്കളുടെ ഒരു പട്ടിക തയ്യാറാക്കണം. അതിൽ ഏതൊക്കെ നേതാക്കളെ BJPയിലേക്ക് ഉൾപ്പെടുത്താമെന്നത് സംബന്ധിച്ച ചർച്ച നടക്കണം. അങ്ങനെ ഒരു കൃത്യമായ പ്ലാനിങ് അവിടെ ഉണ്ടാവണം എന്ന് അമിത്ഷാ പറയുന്നു. അതുകൂടാതെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടാനും, അതായത് രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കമിടാനും BJPയിൽ, സംസ്ഥാന BJPയിൽ ഐക്യം ഉറപ്പിക്കാനുമുള്ള ഒരു നിർദ്ദേശമാണ് BJP നൽകിയത്. മൂന്നാമത് വരുന്ന റിപ്പോർട്ടുകൾ, നേതൃമാറ്റമുണ്ടാകും എന്നത് സംബന്ധിക്കുന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പാർട്ടിയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും നേതൃമാറ്റമുണ്ടാകും എന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. പക്ഷേ തൽക്കാലത്തേക്കെങ്കിലും നേതൃമാറ്റം എന്ന സൂചന BJP പുറത്തേക്ക് നൽകുന്നില്ല. അവിടെ നേതൃമാറ്റം ഉണ്ടാകില്ല എന്ന് നമുക്ക് പറയാനാകില്ല. പക്ഷേ ഇന്നലെ നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നേതൃമാറ്റത്തെക്കുറിച്ച് ചർച്ചയുണ്ടായില്ല. അതിൻ്റെ ആ സൂചനകളൊന്നും BJP ഇപ്പോൾ പുറത്തേക്ക് നൽകുന്നില്ല. പക്ഷേ എന്തായാലും അവിടെ കോൺഗ്രസിന് മുകളിൽ ഒരു വലിയ ആധിപത്യം സ്ഥാപിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തേക്കാൾ കോൺഗ്രസിൻ്റെ സീറ്റ് പരമാവധി കുറയ്ക്കുക, BJP അതിൽ നിന്ന് 150 സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യമാണ്. കർണാടകയിൽ BJP പയറ്റുന്ന
പ്രതീക്ഷിക്കുന്നത്. എന്തായാലും സാധ്യതകൾ രണ്ടാണ്. അടുത്ത വർഷം വരെ തിരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ട് പോകാതെ 2022 തന്നെ ഒരു പക്ഷേ കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടത്തിയേക്കാം. സാഹചര്യങ്ങൾ അനുകൂലമാണ് എങ്കിൽ നേതൃമാറ്റത്തിനും ഇപ്പോഴും സാധ്യതയുണ്ട്. ബി ജെ പി നേതൃമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എങ്കിൽ പോലും അവിടെ ശക്തനായ ഒരു നേതാവ് അവിടെ നേതൃമാറ്റം പാർട്ടി നേതൃമാറ്റം ഒരു പക്ഷേ പരിഗണിക്കുന്നില്ലായിരിക്കാം. പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മറ്റൊരു സ്ഥാനാർത്ഥിയെ പരിഗണിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കേന്ദ്ര നേതൃത്വം 100% കർണാടകയിൽ തുടർഭരണം നേടിയേ മതിയാകൂ എന്ന വാശിയിലാണ്. തീർച്ചയായും അത്തരത്തിൽ 150 എന്ന ലക്ഷ്യം കടക്കാനുള്ള എല്ലാ സഹായവും കേന്ദ്ര നേതൃത്വം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ കർണാടക മറ്റൊരു തിരഞ്ഞെടുപ്പിലേക്ക്, അതായത് മറ്റൊരു വാശിയേറിയ തിരഞ്ഞെടുപ്പിലേക്ക്, തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് കർണാടക എന്ന സംസ്ഥാനം കടക്കുന്നു. കാരണം ബി ജെ പിക്ക് വേരോട്ടമുള്ള, ദക്ഷിണേന്ത്യയിൽ വേരോട്ടമുള്ള ഏക സംസ്ഥാനമാണ് കർണാടക. അതുകൊണ്ട് തന്നെ കർണാടകയിൽ മറ്റൊരു രാഷ്ട്രീയ അംഗത്തിന് കോൺഗ്രസും അതുപോലെ ബി ജെ പിയും തയ്യാറെടുക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് കർണാടക രാഷ്ട്രീയത്തിൽ നിന്നും ലഭിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.